നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 523 523. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 82-ാം അധ്യായം. 82-ാം അധ്യായം പറയുന്നത് വൃഷ്ണി ഗോപസംഗമം. അതില് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ. അതായത് എന്നിൽ പ്രേമം പുലർത്തുന്നോരമൃതത്തിൻ അർഹരാം മത്പ്രാപകം സ്നേഹമുണ്ടായി നിങ്ങൾക്ക് എന്നതു ഭാഗ്യമായി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എന്താ? എന്നിൽ പ്രേമം പുലർത്തുന്നോരമൃതത്വത്തിൻ അർഹരാം. ഈശ്വരനോട് നമ്മൾക്കുള്ള ഭക്തിനെയാണ് അമൃതം അമൃതം എന്ന് പറയുന്നത് എന്ന് പറയുന്നു. അതിന് നിങ്ങൾ അർഹരാണ്. മത്പ്രാപകം സ്നേഹമുണ്ടായി, എന്നെ പ്രാപിക്കാനുള്ള സ്നേഹമുണ്ടാവ കാരണം നിങ്ങൾക്കെന്നത് ഭാഗ്യമായി. ഇവിടെ കുറച്ച് എനിക്കൊരു കാര്യം പറയണ്ടേ. അതായത് ഇന്ന് വാട്സപ്പിൽ നോർത്തേൺ സ്റ്റേറ്റിൽ ഇപ്പോൾ പല സ്ഥലത്തും ഇലക്ഷൻ കഴിഞ്ഞുണ്ടായി. അതിൽ 13 വയസ്സായ ഒരു കുട്ടിയോട് ഒരാൾ, ഒരു 10-45-50 വയസ്സായിട്ടൊരാൾ നമ്മൾക്ക് ക്ഷേത്രങ്ങൾ വേണ്ടേ ചോദിക്കുകയാണ്. കുട്ടി എടുത്തത് അവന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാണാപ്പാടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണ്ടായി. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? ആ സമയം സ്കൂളിൽ പോയിട്ട് വലുതും പഠിച്ചിട്ടുണ്ടെങ്കിൽ IAS IPS നേടിക്കൂടെ? ഇങ്ങനെ ചിലത്. എന്താ അതിനർത്ഥം എന്ന് ചോദിക്കുകയാണെങ്കിൽ, പാരൻസിന് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലാതെ കൊണ്ട് പോയി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു 13 വയസ്സായ കുട്ടി തത്തമ്മയെ പൂച്ച പൂച്ച പറയണ പോലെ പറഞ്ഞത് പഠിച്ചു പറയുക, അതിനെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അത് സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടില്ല. സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളെ നിയന്ത്രിക്കുന്ന ചൈതന്യമാണ് ഈശ്വരനെന്ന് വളരെ ക്ലിപ്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് എന്തു തന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും ജന്മാന്തര പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കാതെ കണ്ട് നേരാവൂല ചീത്തയാവൂല. ഇനി അത് ഞാൻ പറയാം. അപ്പോൾ ഈ അവരവരുടെ വെർണാക്കുലർ ലാംഗ്വേജിൽ, അവരവരുടെ മാതൃഭാഷയിൽ സുലഭമായിട്ടുള്ള ഭാഗവത തത്വ സംഹിതകൾ അറിയാതെ കണ്ട് പോയത് വലിയൊരു ശാപമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. വലിയൊരു ശാപമാണ്, കാരണം ഒരു ജനറേഷൻ മുഴുവൻ നശിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് കാര്യത്തിലേക്ക് പോവാ. ഇവിടെ ഇനി എന്താ പറഞ്ഞത്? 45-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, ഭൗതികം വസ്തുവേതിനും പഞ്ചഭൂതങ്ങളെന്ന പോൽ വിശ്വത്തിനാദിമധ്യാന്തം ബാഹ്യാന്തരവുമാണു ഞാൻ. ഒരു സെൽഫ് ഡിസ്ക്ലോഷർന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. സെൽഫ് ഡിസ്ക്ലോഷർ, ഞാൻ ആരാണ് എന്നാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് പറയുന്നുണ്ട് ഭൗതികം വസ്തുവേതിനും, മെറ്റീരിയലിസ്റ്റിക് വേ ഓഫ് ലൈഫിന് എന്ത് തന്നെയാണെങ്കിലും അതിന് പഞ്ചഭൂതങ്ങളെന്ന പോൽ വിശ്വത്തിനാദ്യമധ്യാന്തം ബാഹ്യാന്തരവുമാണു ഞാൻ. അപ്പോൾ ഒരാൾ ലൗകികത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിച്ചോട്ടെ, അദ്ദേഹം പ്രയത്നിച്ചിട്ടാണ്. ആ പ്രയത്നം ഭഗവാനാണ്. ആ ഇൻഡസ്ട്രിയസ്നെസ്, ആ വ്യവസായിക ചിന്താഗതി ഉണ്ടല്ലോ, അത് ഈശ്വരൻ്റെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബാഹ്യാന്തരവും ബാഹ്യവും അന്തരവും ഞാനാണ് എന്ന് ഭഗവാൻ പറയണു. എന്നിട്ടും നമ്മൾ എന്തേ ആലോചിക്കാണ്ട് പോണത്?
അപ്പൊ ഈ ഒരു മലയാളത്തില് നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ സംശയം ഉണ്ടാവില്ല, സംശയത്തിന് അതീതമായിട്ടുള്ള പ്രസ്താവനകളാണത്. അപ്പൊ ഈശ്വരൻ ആധ്യാത്മതയ്ക്കും ഭൗതികതയ്ക്കും കാരണഭൂതനാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ ഭുക്തിമുക്തി പ്രദ എന്ന് പറഞ്ഞത്. ഭുക്തിയും മുക്തിയും തരാൻ കഴിവുള്ള ആളെ. ഭൂതങ്ങളിൽ പഞ്ചഭൂതം തത് ഭോക്താവത ജീവനും ആ രണ്ടും പരനാം എന്നിൽ വർത്തിക്കുന്നെന്നു കാണുവിൻ. അപ്പൊ ഈ ജീവനും ആത്മാവും ഒന്ന് തന്നെയാണ്, അത് രണ്ടും വർത്തിക്കുന്നത് പരമാത്മ ചൈതന്യത്തിലാണ്. ദി എമൗണ്ട് ഓഫ് നോളജ് ലീഡ്സ് ടു പരമാത്മ. അപ്പൊ എമൗണ്ട് ഓഫ് നോളജ് ഈസ് ലിമിറ്റഡ് ടു സർട്ടൺ തിങ്സ്, ദെൻ അതിനെന്ത് പറയണു? ജീവൻ എന്ന് പറയണു. പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരിമിതികളില്ലാത്ത അറിവ് നമുക്കുണ്ടെങ്കിലോ അഹം ബ്രഹ്മാസ്മി ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ പറഞ്ഞു, അപ്പൊ അപ്പോഴേക്കും സുഖബ്രഹ്മർഷി പരീക്ഷിതരോട് പറയുന്നു, ഏവം ആത്മോപദേശത്താൽ ദേഹബോധം നശിക്കയാൽ. പാപ്പ 13 വയസ്സായ കുട്ടി തൻ്റെ ആത്മബോധം നശിക്ക കാരണമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എങ്ങനെയൊക്കെ അമ്പലങ്ങൾ എന്തിനാണ്? അപ്പൊ അമ്പലങ്ങൾ എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അൻപ് ഉദാരമായി കിട്ടുന്നത് എന്നാണ്. അവിടെ പോയാൽ ഈ ക്ഷേത്ര സങ്കേതത്തിന്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചാൽ തന്നെ പോസിറ്റീവ് എനർജിയാണ്, അത് മനസ്സിലാക്കുന്നില്ല. അപ്പോ ഏവം ആത്മോപദേശത്താൽ ദേഹബോധം നശിക്കയാൽ കൃഷ്ണനെ താൻ ശരണമായി നന്നിച്ചൊന്നതു ഗോപിമാർ. അപ്പോ ഈ ഗോപിമാരാരാണ്? ദി ഹൈയസ്റ്റ് ലെവൽ ഓഫ് ലേഡീസ്, ദി ഹൈയസ്റ്റ്, ഏറ്റവും ഉന്നതമായ നിലയിൽ വർത്തിക്കുന്നവരാണ്. ആ ഉപദേശം, ഈശ്വരൻ്റെ ഉപദേശം 100% മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ആര്? ഗോപസ്ത്രീകൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കണില്ല നമ്മൾ. അതുകൊണ്ടാണ് ഏവം ആത്മോപദേശത്താൽ ദേഹബോധം നശിക്കയാൽ കൃഷ്ണനെ താൻ ശരണമായി നന്ദിച്ചൊന്നിതു ഗോപിമാർ സംസാര നീർച്ചുഴിയിൽ വീണ ജനത്തിനേകാവലംബം. ഏകാവലംബമാണ് ശ്രീകൃഷ്ണൻ, ഏകമായ അവലംബമാണ്. ആർക്ക് പറയണു? സംസാര നീർച്ചുഴിയിൽ വീണ ജനത്തിന് ഏകാലംബം. സംസാരസാഗരത്തിൽ വീണ് നീന്തി തുടിക്കുന്ന കരപറ്റാത്ത ആൾക്കാരുടെ ഏകാവലംബമാണ് ശ്രീകൃഷ്ണൻ. മുനീന്ദ്ര വിമലാശയ സംവിഭാവ്യം. അതോ മുനീന്ദ്ര വിമലാശയ, മുനീന്ദ്രന്മാരുടെ ചളി പറ്റാത്ത മനസ്സിൽ കാണുന്നവൻ. സംവിഭാവ്യം ത്വൽപാദപത്മമനിഷം ഗ്രഹജോലി ചെയ്യും. അതാണ് സാധാരണക്കാരെ. ത്വൽപാദപത്മമനിഷം, സദാസമയത്തും ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ ശരണാഗതമാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ സദാസമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൃഹിണികള്, ഗൃഹസ്ഥകൾ. ചെയ്യും നേരത്തും ഓർമ്മ വരണേ ഹൃദയപത്മനാഭ. എന്താ ഗോപസ്ത്രീകള് പ്രാർത്ഥിച്ചത് കൃഷ്ണനോട്? സംസാര നീർച്ചുഴിയിൽ വീണ ജനത്തിനേകാലംബം, മുനീന്ദ്ര വിമലാശയ സംവിഭാവ്യം, ത്വൽപാദ പത്മമനിഷം ഗ്രഹജോലി ചെയ്യും നേരത്തും ഓർമ്മ വരണേ ഹൃദി പത്മനാഭ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 48-ാമത്തെ ശ്ലോകം കൊണ്ട് 82-ാം അധ്യായം കഴിഞ്ഞു. അത് നമ്മൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദാരത്തിൽ വെച്ച് നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 83-ാം അധ്യായം ഭഗവത് പത്നിമാരുമായി ദ്രൗപദിയുടെ സംഭാഷണം. എന്തെന്നില്ലാത്തൊരു ഊർജ്ജയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ. അപ്പൊ പറയണു, ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, ഗോപ്യാനുഗ്രഹമേവം ചെയ്ത് അജഗൽ ഗുരുവാം ഹരി. സാക്ഷാൽ ശ്രീഹരി ശ്രീകൃഷ്ണൻ ആരാണ്? ജഗദ്ഗുരുവാം. അപ്പൊ നമ്മൾക്ക് ഒരു ഗുരുള്ളൂ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീഹരി, നോ ഡൗട്ട് അറ്റ് ആൾ, അത് മനസ്സിലാക്കണം. ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. ആ ശ്രീഹരി ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണ പ്രകാരം
ബ്രഹ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അന്തര്യാമിയായിട്ട് കൂടസ്ഥനായിട്ട് സർവജീവ ഗുഹാശയനായിട്ട് വിരാജിക്കുന്നു എന്ന സത്യത്തെ ഓരോ ശ്വാസനിശ്വാസത്തിലും നമ്മൾ അനുഭവിക്കണം. പുറത്തൊരു ഗുരുവിനെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, തുടക്കത്തിലാവാം. അത് കഴിഞ്ഞാൽ പരംഗുരുവായിരിക്കുന്ന ശ്രീഹരി ഗോപ്യാനുഗ്രഹമേവം ചെയ്ത ജഗൽ ഗുരുവാം ഹരി ധർമ്മജാതികളോടന്വേഷിച്ചു തൽക്ഷേമ വാർത്തകൾ. പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനായിരിക്കുന്ന ബ്രഹ്മപുത്രരോട് ധർമ്മജാതികളോട് അന്വേഷിച്ചു തൽക്ഷേമ വാർത്തകൾ. ആ മഹാപ്രഭുവിൻ സാദരോക്തി, സാദരം ഉക്തി, സാദരം ആദരവോട് കൂടിയുള്ള വർത്തമാനം കേട്ട് കേട്ട് രുഹൃഷ്ടനായി ചൊന്നാൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു തദ്ദർശനത്താൽ താൻ ഹദാഹംസുകളാമവർ ഹദാം ഹസ്സുകളാമവർ. അവരാരാണെന്നാ പറഞ്ഞത്? ഹദാഹം ഹദ അഹംസുകളാമവർ. ഹംസം വലിയ അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. ഹദാഹസ്സുകളാമവർ വല്ലപ്പോഴും ഭക്തമുഖത്തിൽ നിന്നു നിർഗളിച്ചിടും തശ്ശരണാംബുജാസവം. ശ്രദ്ധിക്കണം, വല്ലപ്പോഴും, നോട്ട് ആൾവേസ് എന്നാ പറഞ്ഞത്. നോട്ട് ആൾവേസ്, നോട്ട് ആൾവേസ് ആവണെങ്കിൽ, നോട്ട് ആൾവേസ് എന്ന് പറഞ്ഞാൽ ദുർലഭം പറഞ്ഞുള്ളൂ മതി. കാരണം അവര് രാജ്യം ഭരിക്കുന്ന ആൾക്കാരാണ്, സദാസമയത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. വല്ലപ്പോഴും ഭക്തമുഖത്തിൽ നിന്നു നിർഗളിച്ചിടും തശ്ശരണാംബുജാസവം, ഭഗവാന്റെ പാദപത്മങ്ങളിൽ ആകുന്ന ആസവം. ഏതാസവം? ഭക്തിയാകുന്ന ആസവം, മരണമില്ലാത്ത ആസവം. കാതാൽ നുകർന്ന്, കാതുകൊണ്ട് നുകർന്ന് അജ്ഞത പോക്കി അജ്ഞത തീർന്ന് ദേഹഭൃജനത്തിന്മട്ടോരമംഗളം വരും. അമംഗളം വരില്ല എന്നാ പറഞ്ഞതേ, ഒരു ചോദിച്ചിന്നാണ്. അമംഗളം എങ്ങനെ വരും? ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാതുകൊണ്ട് നുകർന്ന് മനസ്സിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ശത്രുഭാവം ആരോടും കാണിക്കാൻ പറ്റില്ല. ഉദാസീനത, അതായത് മലയാളത്തിലെ ഉദാസീനത കാണിക്കാൻ പറ്റില്ല. എന്ത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, സംസ്കൃതത്തിൽ ഉദാസീനത എന്ന് പറഞ്ഞാൽ സാക്ഷിയായിട്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കണം അതിനൊക്കെ നമ്മൾ സാക്ഷി മാത്രമാണ്, അതിൻ്റെ കർത്തൃത്വം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു കാര്യം ചെയ്താലും ശരി, ചീത്ത കാര്യം ചെയ്താലും ശരി, എന്താ അങ്ങനെ പറയാൻ കാരണം? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും ചിലപ്പോൾ അരുതാത്തത് ചെയ്യേണ്ടി വരും. അതും ഞാൻ ചെയ്തു എന്നുള്ള ഇത് വേണ്ട, എൻ്റെ സമയമോശം കൊണ്ട് എന്നെ ചെയ്യിപ്പിച്ചു, ഓക്കെ ഫൈൻ, ദാറ്റ്സ് ആൾ, വിട്ടുകളയണം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കാതാൽ നുകർന്ന അജ്ഞത തീർന്ന ദേഹബൃജനത്തിന്നന്മട്ടോരമംഗളം വരും. ആത്മപ്രഭാവഭൂതൻ ആത്മകൃതത്രവസ്ഥാരൂപം ധരിച്ചൊരഖിലേശ്വരാബോധരൂപ. എന്നിലും നിങ്ങളിലും അഖിലേശ്വരനായിട്ട് ബോധരൂപമായിട്ട് എന്നിലുള്ള ബോധമാണ് ഈശ്വരൻ. ഓരോ ഓരോ ജീവജാലങ്ങളിലുമുള്ള ബോധസത്തേനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതൊരാണല്ല, ഒരു പെണ്ണല്ല, ഒരു നപുംസകമല്ല, അത് ചൈതന്യമാണ്. അത് ചൈതന്യം മാത്രമാണ്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അതിന് ഏത് രൂപം വേണമെങ്കിലും കൊടുക്കാം, ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ എനിക്കും നിങ്ങൾക്കും നമ്മുടെ അച്ഛനമ്മമാര് ഇട്ടിട്ടുള്ള പേര് ഏത് വരെയുള്ളൂ? അഖിലേശ്വരൻ പടി ഇറങ്ങുന്നത് വരെ. എന്നിലും നിങ്ങളിലുമുള്ള അഖിലേശ്വരൻ ബോധരൂപം ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിക്കുന്നത് വരെയാണ് ഈ നാമം. അത് കഴിഞ്ഞ നാമമില്ല. ശവെടുത്തു എന്ന് ചോദിക്കുള്ളൂ, ശവെടുത്തു, ശവെടുത്തില്ലേ? ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ പോലെ പ്രാണപ്രയാണോത്സവം, പ്രാണൻ പ്രയാണം ചെയ്യുന്നത് ഉത്സവമായി കണക്കാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നോ ഡൗട്ട് അറ്റ് ആൾ. ഇതാണ് നമ്മൾ ഇവിടെ ഭാഗവതം പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു കാതാൽ നുകർന്ന അജ്ഞത തീർന്ന ദേഹബൃജനത്തിൻ്റെ മൊട്ടൊരമംഗളം വരും.
ആത്മ പ്രഭാവ ദൂതം ആത്മകൃതം, ആ സോറി പ്രഭാ അവധൂതം ആത്മകൃതം എന്നാട്ടോ, അഭ അവധൂതനാണ്. അതായത് ആത്മപ്രഭാവ പ്രഭ അവധൂതം ആത്മകൃതം. അവധൂതന്മാരെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവധൂതന്മാരെന്ന് പറഞ്ഞ ശരീരബോധം ഇല്ലാത്തവരെന്നർത്ഥം. ആത്മബോധം മാത്രമേ ഉള്ളൂ അവർക്ക്. ഞാൻ എൻ്റെ ദോംബിവിലി ക്ലാസ് എടുക്കുന്നത് ഒരു കാലം 99 മാർച്ച് ഏപ്രിൽ ആയിട്ടൊട്ടെയാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 22 കിലോമീറ്റർ മറ്റേ എന്താ പറയുക ഇലക്ട്രിക് ട്രെയിനിന് പോകണം. അപ്പോൾ ട്രെയിൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 4 കിലോമീറ്റർ ഒന്നിലേക്ക് നടക്കണം, അല്ലെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ ഓട്ടോന് പോകണം. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ എഴുതി സ്റ്റേഷനിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയി കാപ്പിയൊക്കെ കുടിച്ച് അവിടെ പെണ്ണുഗുരുവായൂരപ്പനൊക്കെ തൊഴുതിട്ട് അവിടെ നിന്ന് ഓട്ടോ കുടിച്ചിട്ടാണ് ദോംബിവിലി നാരായണ ഗുരു സെൻ്ററിലേക്ക് പോവുക. അപ്പോൾ പാൻ്റ് ഇട്ടിട്ടാണ് യാത്ര. പക്ഷേ കയ്യിൽ ഭാഗവത ടെസ്റ്റ് ഉണ്ടാവും, ഒരു തോർത്ത മുണ്ട് ഉണ്ടാവും, ഒരു മുണ്ട് കൊടുക്കാനുണ്ടാവും, നല്ലൊരു മുണ്ട്. അത് അവിടെ പോയി കാലൊക്കെ കഴുകി മുണ്ടൊക്കെ ചുറ്റി നാരായണ ഗുരുവിൻ്റെ ഛായ, പിന്നെ എന്താ പറയുക കളർ പെയിൻറ് ചെയ്തിട്ട് വലിയൊരു ഫോട്ടോ ഉണ്ട് അവിടെ വിളക്കൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിൻ്റെ ഹാങ് ഓവർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു കൂടുതൽ സഞ്ചാരപഥം ഇല്ല, സഞ്ചാരമില്ല ആൾക്കാർ. അവിടെ വലിയൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. അപ്പോൾ തലേ ദിവസത്തെ പിന്നെ അല്ലെങ്കിൽ അന്നത്തെ ഏതോ ഒരു ഹാളിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആഹാരത്തിൻ്റെ വേസ്റ്റ് ഇലകളോട് കൂടിയിട്ട് അതിൽ, അപ്പോഴാണ് ശരീരത്തിലൊരു നൂൽബന്ധമില്ലാതെ കണ്ട് കറുത്ത് കറുത്ത് കറുത്തിട്ട് കുളിക്കാതെ കണ്ട് തലയൊക്കെ ചെമ്പ് നിറയായിട്ട് ഒരാൾ ആഹരിക്കണം. ഞാൻ ഒരു 3-4 അടി മുമ്പിലേക്ക് വന്നു, പിന്നെ പിന്നിരിക്കേണ്ടി പോയി. ബാഗ് തുറന്നിട്ട് ഈ കയ്യിൽ കരുതിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിന് വെച്ചിട്ടുള്ള മുണ്ടെടുത്ത് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ ചെറിയവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ വലിയവനാണെന്നുള്ള ബോധത്തിലാണ് ഞാൻ മുണ്ടെടുത്ത് കൊടുക്കാൻ തയ്യാറായത്. എന്തുണ്ടായത് ചോദിച്ചാൽ, ആ മഹാനുഭാവൻ എന്നെ തൊഴു കൈകളോട് കൂടി പറയുകയാണ്, എനിക്ക് ആവശ്യമില്ല, ആംഗ്യ ഭാഷ എനിക്ക് ആവശ്യമില്ല, ഐ ആം ഹാപ്പി വിത്ത് ദിസ്. ഏത് ഇപ്പോഴത്തെ വേഷം ഉണ്ടല്ലോ, ദിഗംബരൻ, അമ്പരങ്ങൾ വേഷമായിട്ടുള്ളവൻ എന്നർത്ഥം, ആകാശം വേഷമായിട്ടുള്ളവൻ. മനസ്സുകൊണ്ട് ഞാൻ നമിച്ചു അദ്ദേഹത്തിനെ, മനസ്സുകൊണ്ട് ഞാൻ നമിച്ചു. ഇപ്പം എന്താണ്ടായത്? ഇത് അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ പറഞ്ഞു ഏതേ ആ പിന്നെ ഭഗവാൻ പ്രഭ അവധൂതമാത്മകൃത ത്രിയവസ്ഥ. അതായത് ഈ ധർമ്മം അർത്ഥം കാമം എന്നുള്ളത് പോയി ബാക്കി 4-ാമത്തെ അവസ്ഥയിലാണ്. ഏതേ തുരിയത സമാധി, ധർമാർത്ഥ കാമ മോക്ഷത്തിൽ. രൂപം ധരിച്ചരഖിലേശ്വരബോധരൂപ ഇതാണ്. എന്നിട്ട് പറഞ്ഞു കാലപ്രണഷ്ട നിഗമാവന ജാഗരൂക മായാസ്വരൂപ പരഹംസ നമോസ്തു നമോ നമസ്തേ. കാലപ്രണഷ്ട, കാലത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന ആള്. നിഗമാവന ജാഗരൂക, നിഗമാവനം, നിഗമങ്ങൾ എന്ന് പറഞ്ഞ ശാസ്ത്രോക്തങ്ങളായിട്ടുള്ള ഗീരുക്കൾ, വാക്കുകൾ, പ്രബന്ധങ്ങൾ. ജാഗരൂക, ആ അത് അതിലേറെ രസം. സദാസമയത്തും ജാഗരൂകനായിട്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. നമ്മൾ പ്രഭാഷണം ചെയ്യണു, നമ്മൾ പ്രഭാഷണം കേൾക്കണു, ആനന്ദം അനുഭവിക്കണു, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങണു. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് മുമ്പേ നന്നായിട്ട് ആഹരിച്ച് റെസ്റ്റ് എടുക്കണു, ഉറങ്ങണു, കുളിക്കണു, തേവരിക്കണു, ടി വി കാണണു, ഭാഗവതം വായിക്കണം, എന്തൊക്കെ ചെയ്യണുണ്ടോ. ആ സമയത്തും ഭഗവാൻ ഉള്ളിൽ ജാഗരൂകനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും ആരെപ്പറ്റി സംസാരിക്കുമ്പോഴും
ഈ ഒരു വസ്തുത നമ്മൾ ഓർത്തിരിക്കണം. എൻ്റെ ഉള്ളിൽ, കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ജാഗരൂകനായിട്ട് ഭഗവാൻ ചൈതന്യവത്തായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇന്നതേ പറയുക എന്നൊക്കെ അദ്ദേഹത്തിനറിയാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ജാഗരൂകനായിരിക്കുന്ന ഭഗവാനാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ജാഗരൂക എപ്പോഴും പ്രസന്റ് ടെൻസ് മാത്രമേ ഉള്ളൂ, അവിടെ ഉണർന്നിരിക്കാണ്. അവിടെ ദേർ ഇസ് നോ പാസ്റ്റ്, ദേർ ഇസ് നോ ഫ്യൂച്ചർ, ഉത്കണ്ഠയുമില്ല, അവലാതിയുമില്ല. അത് ജാഗരൂകമായ സ്വരൂപ പരഹംസ നമോ നമസ്തേ, അങ്ങക്ക് നമസ്കാരം നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പൊ ശുഖബ്രഹ്മർഷി പറയണു, ജനങ്ങളേവം പുരുഷോത്തമൻ മുകുന്ദനെ സ്തുതിക്കേ. ജനങ്ങളേവം, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമൊന്നുമില്ല, അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, ബാലന്മാര് യുവാക്കളെ പ്രായമായിട്ടുള്ളവരൊന്നുമില്ല. ജനങ്ങളേവം പുരുഷോത്തമൻ മുകുന്ദനെ സ്തുതിക്കേ കുരുവൃഷ്ണി നാര്യമാർ. ഒരേടമൊന്നിച്ചു പുകഴ്ത്തി വിശ്വശ്രുതം തദീയം ചരിതം. അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ചരിത്ര മുഹൂർത്തങ്ങളെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ജന്മനാൾ മുതൽക്ക് ഇന്നേ വരെയുള്ള അവദാനങ്ങളെ കീർത്തി പുകഴ്ത്താൻ തുടങ്ങി. ഇതാണ് ശ്രവിക്ക നീ, അത് നീ കേൾക്കൂ. അവരെന്താണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറ്റി പാടി പുകഴ്ത്തിയത്, അത് താൻ കേട്ടാലും. ദ്രൗപദിയാണ് ആദ്യം സംസാരിക്കുന്നത്. കൃഷ്ണപത്നികളെ ഭീഷ്മി ഭദ്രേ കാളിന്ദി ലക്ഷ്മണേ സത്യഭാമേ ജാമ്പവതി ശൈബ്യേ രോഹിണി കൗസലേ. എട്ടാളെ, എട്ട് പട്ടമഹിഷിമാരാ ഭഗവാൻ, 16,000+8. കൃഷ്ണപത്നികളെ ഭീഷ്മി ഭദ്രേ കാളിന്ദി ലക്ഷ്മണേ സത്യഭാമേ ജാമ്പവതി ശൈബ്യേ രോഹിണി കൗസലേ. ലോകരീതിക്കേതുമട്ടിൽ ആ മായാരൂപനാം ഹരി നിങ്ങളോരോരുത്തരെയും വേട്ടതെന്നോടൊതുവിൻ. നിങ്ങൾ എട്ട് പേരെയും ഭഗവാൻ എങ്ങനെയാണ് വിവാഹം ചെയ്യിച്ചത് ഒന്ന് പറഞ്ഞാൽ തിരക്കടില്ല, കേക്കട്ടെ എന്നായി. അപ്പോ രുക്മിണി പറയണു, ചൈതന്യു നൽകുവതിനായി നൃപൻ വില്ലുമേന്തി നിൽക്കേ മൃഗേന്ദ്രന ജന്മ മധ്യകമാം സ്വഭാവം കൈകൊണ്ടിടുന്ന വിധം എന്നെ ഹരിച്ച ലക്ഷ്മീകാന്തന്റെ വന്യചരണം പരമാശ്രയം മേ. എനിക്ക് പരമമായ ആശ്രയം ഭഗവാന്റെ എൻ്റെ പതിയുടെ ചരണാരവിന്ദമാണ്, താമര സദൃശമായിട്ടുള്ള അതെ കാലുകളാണ്. നമ്മളൊക്കെ വിവാഹം ചെയ്തിരിക്കുന്നുണ്ട്, നമ്മുടെ പത്നിമാരുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ് അറിഞ്ഞിരിക്കണം. അപ്പൊ ചൈതന്യ ശിശുപാലിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ സഹോദരൻ വില്ലു അമ്പൊക്കെ എടുത്തിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. മൃഗേന്ദ്രനജമധ്യകമാം. അതായത് ഈ വില്ലു അമ്പൊക്കെ എടുക്കണവരെ കാട്ടിലെ സിംഹങ്ങളുടെ ഇളയിലുള്ള എന്നെ മധ്യകമാം സ്വഭാവം കൈകൊണ്ടിടുന്ന വിധം എന്നെ ഹരിച്ച് ലക്ഷ്മീകാന്തന്റെ വന്യചരണം പരമാശ്രയം മേ. സത്യഭാമയുടെ കൂടെ വന്നു. അച്ഛൻ സ്വസോദരപദത്തിൽ മനസ്സു നീറി നാട്ടിൽ പരത്തിയൊര അവശ്രുതി പോക്കുവാനായി ആ ജാമ്പവാനോട് അടർ ചെയ്തു ഹരിച്ചു രത്നമച്ഛനു നൽകി ഹരി അങ്ങനെ വേട്ടി തന്നെ. സത്രാജിത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു. സത്രാജിത്തിന് സമന്തകമണി കിട്ടിയെന്നും അത് അദ്ദേഹത്തിൻ്റെ അനിയൻ കാട്ടിലേക്ക് പോകുമ്പോൾ ധരിച്ചു എന്നും അതിനെ പിന്നെ ആദ്യം ഒരു സിംഹം കൊന്നു പിന്നെ ജാമ്പവാൻ കൊന്നു. ആ അപ്പൊ തന്നെ പറ്റിയിട്ട് അപഖ്യാതി പരക്കുന്നതിൻ്റെ മുമ്പേ അതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ശ്രീഹരി പുറപ്പെട്ടു ജാമ്പവാനോട് യുദ്ധം ചെയ്ത് മണിയെയും എന്നെയും സ്വീകരിച്ച് മണി എൻ്റെ അച്ഛന് കൊടുത്ത് എന്നെ പത്നിയാക്കി വെച്ചു എന്ന് പറഞ്ഞു. അതാണ് സത്യഭാമ പറഞ്ഞത്. അപ്പൊ പിന്നെ ജാമ്പവതി, ജാമ്പവതി എന്താ പറഞ്ഞത്, തൻ ദൈവമാര് ദൈവം ആ രഘുവരൻ ഹരിയെന്നു കാണാതച്ഛൻ
നടത്തിയിരുവത്തി പൊരേഴു നാളും വൻ പോരോടു മക്കഥ സത്യമറിഞ്ഞു കാൽ കലർപ്പിച്ചതന്നെ മണിയൊത്തത ദാസി ഞാൻ. അതായത് ആ സത്യഭാമ പറയാണ്, ഞാൻ ഭഗവാന്റെ ദാസിയാണ്, നിങ്ങളതിന് പട്ടം മഹിഷി എന്ന് പറഞ്ഞു, അല്ല ശരി പട്ടം ഇല്ലാത്ത മഹിഷി എന്ന് പറഞ്ഞാലൊന്നും എനിക്ക് ബാധ്യതയില്ല എന്നാണ്. അപ്പോ പിന്നെ ഇവിടെ പറഞ്ഞു, തൻ ദൈവമാ ദൈവം, എൻ്റെ ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, തൻ ദൈവമാ. അല്ല, ആ അപ്പോൾ ജാംബവാനെ സംബന്ധിച്ചിടത്തോളം ഏകപത്നീവ്രതം, ശ്രീരാമൻ്റെ ഏകപത്നീവ്രതം പോലെ അദ്ദേഹത്തിന് ബ്രഹ്മം ഏകം, അത് ശ്രീരാമനാണെന്നുള്ള ബോധം മാത്രമാണ്. തൻ ദൈവം മാരകവരൻ ഹരി എന്നു കാണാതച്ഛൻ നടത്തി ഇരുപത്തി മൊരേഴു നാളും, 27 ദിവസം യുദ്ധം ചെയ്തു, വൻ പോരോട് പോരരോടൊക്കം അതിൻ്റെ ശേഷം അവസാനം സത്യം പറഞ്ഞു കാൽക്കൽ അർപ്പിച്ചതന്നെ, ശ്രീഹരിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ എന്നെ അർപ്പിച്ചു, മണിയൊത്ത് അധ ദാസി ഈ ഞാൻ എന്നായി. കാളിന്തി പറയണു, തപസ്സു ചെയ്തേൻ തൽപാദ സേവനാകാംക്ഷ കൊണ്ടു ഞാൻ. കല്യാണം കഴിക്കുക, കല്യാണം എന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിവൈൻ അറേഞ്ച്മെന്റ് ആണ് എന്നുള്ള ബോധം നമ്മൾക്ക് ആദ്യം ഉണ്ടാവണം. കാരണം ഈ ചോരത്തിളപ്പൊക്കെ വേഗം കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെയും കാലം ഇങ്ങനെ കടുക്കുകയാണ് മരണം വരെ. ഈ ചോരത്തിളപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ഒരു 16 years ടു സേ 40-45, അത് കഴിഞ്ഞാലാണ് ശരിക്കുള്ള ജീവിതം തുടങ്ങണത്. അതൊന്നും മനസ്സിലാക്കാതെ കണ്ടാണ് നമ്മൾ പെരുമാറുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പാദസേവനാകാംക്ഷ കൊണ്ടു ഞാൻ പാർത്ഥനൊപ്പം വന്നു വേട്ടാ നീ ദാസി അവൻ തഥാ. കാരണം കാളിന്തിയാണ്, അല്ല കാളിന്തി പറയാണ്, പാർത്ഥനാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്, ഇതാ നമ്മുടെ ഒരു മഹാനുണ്ടൊപ്പം പോയി കണ്ടോളൂന്ന്. അപ്പോ പാർത്ഥനൊപ്പം വന്നു വേട്ടാ നീ ദാസിയെ അവൻ തഥാ. അപ്പൊ മിത്രവിന്ദ പറയണു, വേളിക്കു വന്ന നൃപരെയും എതിർത്ത അത സോദരന്മാരെയും ധടിതി വന്ന ഇവളെ സ്വഗേഹം സിംഹം സമദ്ഗതമാം ബലി പോൽ. തനിക്ക് വെച്ചിട്ടുള്ള പങ്ക് എന്ന പോലെ, അതായത് കാനനത്തിലെ മൃഗശ്രേഷ്ഠനായിരിക്കുന്ന സിംഹത്തിന്റെ ഭാഗം കുറുക്കാൻ കൊണ്ടുപോവാത്ത രീതിയിൽ എന്നൊക്കെ പറയണം കവിഭാഷയില്. സ്വമധ്യഗതമാം ബലി പോൽ നയിച്ചൊരീശന്റെ കാൽ കഴുകുവാൻ കഴിയണമെന്നും, അദ്ദേഹത്തിന്റെ സ്വത്ത് അനുഭവിക്കണമെന്നോ അല്ലെങ്കിൽ നാത്തൂന്മാരെ കുറ്റം പറയണമെന്നോ അമ്മയായിട്ട് അമ്മായിയമ്മയായിട്ട് കലഹം ഉണ്ടാക്കണമെന്നോ അല്ല ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ എന്തേ വിചാരിച്ചുള്ളൂ, എന്റെ ഈശന്റെ കാൽ കഴുകുവാൻ കഴിയണമെന്നും, എന്റെ ഈശ്വരനായിരിക്കുന്ന ഭർത്താവ് ശ്രീകൃഷ്ണന്റെ കാല് കഴുകി തീർത്ഥം സേവിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ എനിക്ക് ബോണസാണ് എന്നർത്ഥം പറയണം, ബോണസ്. പിന്നെ പറയണു, ഇപ്പൊ അത്ര ഈ രുക്മിണി സത്യഭാമ ജാമ്പവതി കാളന്തി മിത്രവന്തി അഞ്ച്, അതിന് മൂന്നാളും കൂടി ഉണ്ട്. അതല്ല ഇനി വരണത് സത്യ. സത്യം പറഞ്ഞത് എന്താ, ഭൂഭാലവീര്യമറിയാൻ പിതൃകൽപ്പിതം ധുർവാരോഗ്രവീര്യമതരാം വൃഷമേഴിനെയും. ഞാൻ എൻ്റെ മകളെ അങ്ങനെ ഇങ്ങനെ ഒന്നും കൊടുക്കില്ല. ഈ സത്യയുടെ അച്ഛൻ ഉഗ്രപ്രതാപി രാജാവ് എന്താ തീരുമാനിച്ചത്, ഭൂഭാലവീര്യമറിയാൻ എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നവൻ്റെ വീരശൂര പരാക്രമാദികൾ അറിയണം എനിക്ക്. പിതൃകൽപ്പിതം, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു നിബന്ധന വെച്ചു, ദുർവാരോഗ്രവീരമതരാം, പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടുള്ള അത്ര വീര്യ ഗുണങ്ങളോടുകൂടിയ 7 കാളകളെ, വൃഷം 7 മാട്ടിൻ കിടാങ്ങളെ ഒരർഭകനെന്ന പോലാർ ബന്ധിച്ചു വാതിൽ വിജയിച്ചു വരിച്ചതന്നെ. വാതിൽ എന്നാണ് അവിടെ ഡോർ എന്നുള്ള അർത്ഥമല്ല, വാദം. അതായത് എന്താ പറയുക അതിന് മലയാളം, അതായത് പന്തയം വയ്ക്കുക, പന്തയം വെച്ചത്. അങ്ങനെയുള്ള പന്തയത്തിൽ ജയിച്ചിട്ടാണ് എന്നെ ഭാര്യയാക്കിയിട്ടുള്ളത്.
സൈന്യങ്ങളും ദാസികളും ഒത്തന്നെ കൊണ്ടുപോരവേ എതിർത്ത രാജാക്കളെയാർ വന്നത്? ആ ദേവനൻ പ്രഭു. എന്നാൽ ഇങ്ങനെ അച്ഛൻ്റെ ആഗ്രഹ അഭിലാഷങ്ങളെ മാനിച്ചുകൊണ്ട് ഏഴ് രൂപം എടുത്ത ഏഴ് കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടി എൻ്റെ അച്ഛനെ സന്തോഷിപ്പിച്ചു, എന്നെ അനേകം ദാസിമാരോടുകൂടി വേണ്ടതൊക്കെ തന്നിട്ട് അയച്ചു. വഴിയിൽ ഈ രാജാക്കന്മാരൊക്കെ ഈ കാളെ പിടിച്ചു കെട്ടിയതല്ലാതെ ഉണ്ട്, ഇയാൾക്ക് വേറെ എന്തൊക്കെ ശക്തിയുണ്ട്, എന്നാൽ ഇയാളെ തോൽപ്പിച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സത്യാനിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് എട്ടിപ്പൊട്ടിയത്. അവരെ എനിക്ക് തോൽപ്പിച്ചു ഭഗവാൻ. സൈന്യങ്ങളും ദാസികളും ഒത്തന്നെ കൊണ്ടുപോരവേ എതിർത്ത രാജാക്കളെ ആർ വന്നത്? ആ ദേവൻ എൻ പ്രഭു. ആ ദേവനാണ് എൻ്റെ പ്രഭു. പ്രതാപ എന്നല്ല പറഞ്ഞത്, പ്രഭു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞാവർത്തി സ്വീകരിച്ച് നിൽക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെയൊക്കെ ശുദ്ധ മലയാളത്തിൽ അതിൻ്റെ ഗരിമ നശിക്കാതെ കണ്ട് ഉള്ളത് നമ്മൾ കൈകാര്യം ചെയ്ത് നിസ്വാർത്ഥമായിട്ട്, അതായത് മമത ഇല്ലാതെ കണ്ട് പ്രീതിജനകമായി ജീവിക്കാനുള്ള ഒരു ഉത്തമ പഥ്യമരുന്നാണ് ഇത് എന്നുള്ള ബോധത്തോടുകൂടി ഇതിനെ സ്വീകരിച്ച് ആര് ആസ്വദിക്കുന്നുവോ അവർക്ക് ഭവസാഗരങ്ങൾ ഉണ്ടാവില്ല എന്ന സത്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.